ദിവസം ഒരല്പം തമാശ കലർന്നതും എന്നാൽ അതീവ ഗൗരവമുള്ളതുമായ ഒരു വാർത്തയായിരുന്നു കടലിന്റെ കാലാവസ്ഥ സ്വഭാവങ്ങളെ കുറിച്ചറിയിക്കുന്ന ഉപകരണം കാണാതെ പോയതും മലയാളികളായ യുവാക്കൾ തങ്ങൾക്ക് കിട്ടിയ ഒരു അപൂർവ ഉപകരണത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതുമൊക്കെ സുനാമി കൊടുങ്കാറ്റ് തുടങ്ങിയവയുടെ മുന്നറിയിപ്പ് ലഭ്യമാക്കുന്ന ഒരു യന്ത്രമാണ് ഇത്. 3 ദിവസം മുൻപാണ് ഇതിൽ നിന്നുള്ള ആശയവിനിമയം ഇല്ലാതായത്. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയാണ് ഈ യന്ത്രം കടലിൽ സ്ഥാപിച്ചത്. കടലിന്റെ സ്വഭാവം കരയിലേക്ക് അറിയിക്കുന്ന ഡേറ്റാ ബുയാണ് ഈ ഉപകരണം. ലക്ഷദ്വീപിലാണ് സ്ഥാപിച്ചിരുന്നത് എങ്കിലും വടക്കൻ കേരളത്തിന്റെ തീരക്കടലിൽ ഇത് ചുറ്റിക്കറങ്ങുന്നതായാണ് വിവരം ലഭിച്ചത്. എന്നാൽ സംഗതി എവിടെയെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി കാലാവസ്ഥാ നിരീക്ഷണത്തിനായി ലക്ഷദ്വീപിന് സമീപം സ്ഥാപിച്ച വേവ് റൈഡർ ബുയാണ് കാണാതായത്. എന്താണ് ഡേറ്റാ ബോയ് എന്ന് പറയാം. സമുദ്രങ്ങൾക്കുള്ളിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തിരിച്ചറിയുന്നതിനും സുനാമി കൊടുങ്കാറ്റ് കടൽക്ഷോഭം തുടങ്ങിയവയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനുമായി കടൽപ്പരപ്പിൽ സ്ഥാപിക്കുന്ന ഒരു യന്ത്രമാണ് ഡേറ്റാ ബോയ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, കാറ്റിന്റെ ഗതി, അതിന്റെ വേഗത തുടങ്ങിയവ കണ്ടെത്തുന്നതിനായി സെൻസറുകളും ഊർജം ലഭിക്കുന്നതിനുള്ള സോളാർ പാനലുകളും ഒക്കെ അടങ്ങിയതാണ് ഈ ഉപകരണം. യന്ത്രം കണ്ടെത്തുന്ന വിവരങ്ങൾ ഇലക്ട്രോണിക് സിഗ്നലുകളാക്കി കേന്ദ്ര ഭൗമശാസ്ത്ര നിരീക്ഷണ കേന്ദ്രത്തിന്റെ കൺട്രോൾ റൂമിലേക്ക് എത്തിക്കും. കടൽപ്പരപ്പിൽ ഒഴുകി നടക്കുന്ന രീതിയിലാണ് ഡേറ്റാ ബോയുകൾ സ്ഥാപിക്കുന്നത്. നഷ്ടപ്പെടാതിരിക്കുന്നതിനായി ചങ്ങലയോ നൈലോൺ കയറുകളോ ഉപയോഗിച്ച് കടലിന്റെ അടിത്തട്ടുമായി ബന്ധിപ്പിക്കാറുമുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ യന്ത്രത്തിന് കേന്ദ്രവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിരുന്നു. അന്നേ തുടങ്ങിയതാണ് ഇതിനെക്കുറിച്ചുള്ള തിരച്ചിൽ എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം മലപ്പുറം താനൂരിൽ നിന്നുള്ള ഒരു യുവാവിന്റെ ഫേസ്ബുക്കിൽ യന്ത്രത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടു. കടലിൽ വെച്ച് ലഭിച്ച വസ്തുവാണ് ഇത് എന്ന് യുവാക്കൾ പറയുന്നതും യന്ത്രത്തിന് പുറത്ത് തൊഴിലാളികൾ കയറിയിരിക്കുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു. ലക്ഷദ്വീപിന് സമീപം കേന്ദ്ര ഭൗമശാസ്ത്ര വിഭാഗം സ്ഥാപിച്ച കാലാവസ്ഥാ നിരീക്ഷണ ബോയ് കേരള തീരത്ത് ഒഴുകിയെത്തിയതായാണ് കണക്ക് കൂട്ടലുകൾ. ഇത് വീണ്ടെടുക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഉപകരണത്തിൽ നിന്നുള്ള സിഗ്നലുകൾ കുറച്ച് ദിവസമായി നഷ്ടമായിരുന്നു. ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയാണ് നിരീക്ഷണത്തിനായി വേവ് റൈഡർ ബോയ് സ്ഥാപിച്ചത്. ശക്തമായ കാറ്റുകളെക്കുറിച്ചും കടലിലെ ഒരു ചെറിയ മാറ്റത്തെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകാൻ ഈ ഉപകരണത്തിന് സാധിക്കും. മത്സ്യത്തൊഴിലാളികൾ ഇത് കണ്ടപ്പോൾ പകർത്തിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നതായാണ് പറയുന്നത്. വടക്ക് ഭാഗത്തേക്കാണ് ബോയ് ഒഴുകി നടക്കുന്നത് എന്നാണ് ഒരു വിലയിരുത്തൽ. ഇതോടെ ഉപകരണം വീണ്ടെടുക്കാൻ അധികൃതർ കാസർഗോഡെത്തി. വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ അടങ്ങിയതിനാൽ വളരെ ശ്രദ്ധയോടെ വേണം നിരീക്ഷണ ഉപകരണത്തെ കൈകാര്യം ചെയ്യാനെന്ന് അധികൃതർ പറഞ്ഞു. കോടിക്കണക്കിന് വിലയുള്ള ഒരു ഉപകരണമാണിത്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കോസ്റ്റൽ പോലീസും കോസ്റ്റ് ഗാർഡും മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.